ഇതാണ് നമ്മുടെ മൊട്ട റോസ്റ്റ്. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. പത്തി, അപ്പം, ദോശ ഇതിന്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി കോമ്പിനേഷൻ ആണ് ഈ മൊട്ട റോസ്റ്റ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊന്നും ചതച്ചെടുത്തിട്ട് വരാമേ. ദാ ഞാൻ ചതച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ടേ. അഞ്ച് സവോളയും രണ്ട് തക്കാളിയും ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാമേ. ഞാനിവിടെ അഞ്ച് മുട്ട എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം. കുക്കറിൽ മുട്ടയ്ക്ക് നികക്ക വെള്ളം വെച്ച് ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. മുട്ടത്തോട് ഈസി ആയിട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപ്പിടുന്നത്. ഒരു വിസിൽ അടിച്ചതിന് ശേഷം തുറന്നു നോക്കാം. അപ്പം നമ്മുടെ മുട്ട നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ടയെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകിട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി. ഇനി നമുക്ക് കരിയേപ്പിലും ഇട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. കഴിഞ്ഞ ആഴ്ചയിലിട്ട മുട്ട ബിരിയാണിയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ കാണണേ. ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോപ്ഡ് ഒനിയൻ ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വരണ്ട് കിട്ടാൻ ലേശം ഉപ്പിട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം. ഇതൊന്നും അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ സവോള വരണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുമ്പോൾ നല്ലപോലെ വെന്ത് കിട്ടും. തക്കാളിക്കായും സവോളയും എല്ലാം നല്ലപോലെ വരണ്ടിട്ടുണ്ട്. ഇതിലേക്ക് ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 teaspoon മുളക് പൊടി, 1 tablespoon മല്ലിപ്പൊടി, 1 teaspoon ഗരം മസാല, 1 teaspoon കുരുമുളക് പൊടി. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് തുളസി ഇല ഇട്ട് കൊടുക്കാം. ഇല ശരീരത്തിന് നല്ലതാണ്, കറിക്കൊക്കെ ഉപയോഗിക്കണം. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം ഒഴിച്ച് ജ്യൂസ് ആക്കി എടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം. ഞങ്ങളുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.